ദളിത യുവാവിനെ കൊണ്ട് കാലു പിടിപ്പിച്ച ഗുണ്ടാ നേതാവ് എയർപോർട്ട് ഡാനി പോലീസിനെ വെട്ടിച്ച് ദുബായിലേക്ക് കടന്നു. മുംബൈ വിമാനത്താവളം വഴിയാണ് ഇയാൾ ദുബായിലേക്ക് എത്തിയത്. മുംബൈ വിമാനത്താവളത്തിലെത്തിയ പോലീസ് സംഘം തെളിവുകൾ ശേഖരിക്കുകയും ഡാനിയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിട്ടും ഇയാൾ രക്ഷപ്പെട്ടു. എയർപോർട്ട് സാജന്റെ മകനായ ഡാനിക്ക് അവിടെ ഡിജെ ബാർ അടക്കമുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് നിലവിലുള്ളതിനാൽ പോലീസ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട ഡാനിയെ തിരിച്ചെത്തിക്കാനാണ് ശ്രമം. മുൻ വൈരാഗത്തിൽ ഇയാൾ മലയൻകീഴ് സ്വദേശിയെയാണ് കരിമണൽ വിളിച്ചു വരുത്തി കാലിൽ ചുംബിപ്പിച്ചത്. ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ഡാനിക്കും കൂട്ടാളികൾക്കുമെതിരെ കേസെടുത്തത്. അതിനിടെ ഡാനിയുടെ കൂട്ടാളിയായ ഒരാൾ അറസ്റ്റിലായിട്ടുമുണ്ട്. കൂടാതെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുല്ലുകാട് സ്വദേശിയായ നികേഷ് ലാലിനെയാണ് തുമ്പ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിലേക്ക് ബസ്സിൽ കടക്കുന്നതിനിടെ രണ്ടുപേർ തുമ്പ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രണ്ടുപേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തുടർന്ന് ഒരാളെ വിട്ടയക്കുകയും ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഭാര്യയുടെ സുഹൃത്തിനെയാണ് ഡാനി പീഡിപ്പിച്ചത്. ഭാര്യയുടെ വാട്സാപ്പ് ചോർത്തിയായിരുന്നു പദ്ധതികൾ തയ്യാറാക്കിയത്. ദുബായിൽ നിന്നെത്തിയ ഡാനി സുഖമില്ലാതെ ചികിത്സയിലായിരുന്ന കുട്ടിയെ കാണാനെത്തി. ഭാര്യയുടെ സുഹൃത്ത് ഇവിടെ എത്തുമെന്ന് മനസ്സിലാക്കി കൂടിയായിരുന്നു ഇത്. വാട്സാപ്പിലെ സന്ദേശം വായിച്ചാണ് ഇത് മനസ്സിലാക്കിയത്. ഭാര്യയുടെ വാട്സാപ്പ് വെബ് മറ്റൊരു കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്താണ് ഡാനി ചോർത്തൽ നടത്തിയത്. പ്രതീക്ഷിച്ച പോലെ സുഹൃത്ത് എത്തി. ഈ സമയം ആക്രമിക്കുകയും ഫോൺ തട്ടിപ്പറിക്കുകയുമാണ് ചെയ്തത്. ഈ ഫോൺ വിട്ടുകിട്ടാനാണ് കാലിൽ നക്കിച്ചത്. ദളിത് യുവാവ് ആയതുകൊണ്ട് തന്നെ പട്ടികജാതി പീഡന വകുപ്പ് നിലനിൽക്കും. മലയൻകീഴുകാരനെ കരിമണലിൽ വിളിച്ചു വരുത്തിയാണ് കാലിൽ ചുംബിപ്പിച്ചത്. ഇതിന് വീഡിയോ പ്രചരിച്ചതിനെ തുടർന്നാണ് ഡാനിക്കും കൂട്ടാളികളായ 6 പേർക്കുമെതിരെ കേസെടുത്തത്. സൈബർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ പൃഥ്വിരാജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത്. സംഘത്തിൽപ്പെട്ട ഡാനിയുടെ ഭാര്യയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്തതാണ് പ്രകോപനമായത്. ഇത് ഡാനി കണ്ടെത്തിയതാകട്ടെ ഭാര്യയുടെ ഫോൺ ചോർത്തിയത് വഴിയാണ് എന്നും വ്യക്തമായി. ഗുണ്ടാപ്പണിയുടെ ഇടവേളകളിൽ ദുബായിൽ പോയി വരാറുള്ള എയർപോർട്ട് ഡാനി എന്ന് വിളിപ്പേരുള്ള ഡാനി സ്റ്റെഫാന് അവിടെ ഡിജെ സംഘത്തിൽ ജോലിയുണ്ട്. നാട്ടിലുള്ള ഭാര്യയുടെ പേരിൽ സംശയരോഗം ഉണ്ടായതോടെ ഫോൺ ചോർത്തൽ തുടങ്ങി. ഇതിനിടെയാണ് കുഞ്ഞിന് സുഖമില്ലാതെ ചാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ആകുന്നത്. കുഞ്ഞുമായി ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയോട് സംസാരിക്കാൻ കഴിഞ്ഞ ജൂലൈ 12 രാത്രിയോടെ ഡാനി എത്തുന്നു. ശേഷം പുറത്തേക്ക് പോകുന്നു എന്ന മട്ടിൽ മാറി നിൽക്കുന്നു. ഈ സമയം സുഖമില്ലാത്ത കുഞ്ഞിനെ കാണാൻ ഡാനിയുടെ ഭാര്യയുടെ സുഹൃത്ത് എത്തുന്നു. ചാടി വീണ ഡാനി അയാളെ ആക്രമിക്കുന്നു. കത്തിക്കുത്തിൽ ഭാര്യയ്ക്കടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഓടിയിറങ്ങാൻ ശ്രമിച്ച സുഹൃത്തിനെ ലിഫ്റ്റിൽ വെച്ചും താഴെ റോഡിൽ വെച്ചും ഡാനിയും കൂട്ടാളികളും ആക്രമിക്കുന്നു. ഇതിനിടെ ഫോൺ ഡാനി കൈക്കലാക്കുന്നു. ഈ ഫോൺ തിരികെ കൊടുക്കാനെന്ന പേരിൽ 4 ദിവസത്തിന് ശേഷം ജൂലൈ 16 വിളിച്ചു വരുത്തി നടത്തിയ അതിക്രമമാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഭാര്യയുടെ വാട്സാപ്പാണ് ഡാനി ചോർത്തിക്കൊണ്ടിരുന്നത്. വാട്സാപ്പ് വെബ് മുഖേന മറ്റൊരു സിസ്റ്റത്തിൽ കൂടി ഭാര്യയുടെ ഫോൺ കണക്ട് ചെയ്തിട്ടിരുന്ന ഡാനി അതിലേക്ക് വരുന്ന മെസ്സേജുകൾ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് സുഹൃത്ത് ആശുപത്രിയിലേക്ക് എത്തുന്ന വിവരം അറിഞ്ഞതും പതിയിരുന്ന് ആക്രമിച്ചതും. തന്റെ ഭാര്യയുമായി വാട്സാപ്പിൽ ബന്ധപ്പെട്ടത് ചതിയാണെന്ന് ആരോപിച്ചാണ് സുഹൃത്തിനെ ആക്രമിക്കുന്നതും പിന്നീട് കാലു പിടിപ്പിച്ച് മാപ്പ് പറയിക്കുന്നതും. എയർപോർട്ട് ഡാനി എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഗുണ്ട നട റോഡിൽ യുവാവിനെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഗുണ്ട ലിസ്റ്റിൽ ഉൾപ്പെട്ട ഡാനിയും മലയൻകീഴുകാരനും സുഹൃത്തുക്കളായിരുന്നു. ചാക്ക വലിയതുറ കേന്ദ്രീകരിച്ച് ഗുണ്ട സംഘത്തെ നയിക്കുന്ന ഡാനിക്ക് രാഷ്ട്രീയ സംരക്ഷണം ഉള്ളതുകൊണ്ടാണ് പോലീസ് കേസെടുക്കാൻ മടിച്ചത് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ആദ്യം മർദ്ദിച്ച സമയത്ത് ആ വിവരമറിഞ്ഞ് പോലീസ് അവിടേക്ക് എത്തിയെങ്കിലും ആരും പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിയമ നടപടി എടുക്കാതെ മടങ്ങുകയാണ് ചെയ്തത്.